തെരഞ്ഞെടുപ്പ് കാലമാകുന്നതോടെ കൂടുതൽ സമുദായ സംഘടനകൾ മതസംഘടനകൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണ്, ഇടപെടുകയാണ്. എസ് എൻ ഡി പിക്ക് പിന്നാലെ മുസ്ലിം സമുദായത്തിലെ ഒരു പ്രമുഖ സംഘം കേരള മുസ്ലിം ജമായത്ത് എന്ന പുതിയ പാർട്ടി രൂപീകരിച്ചിരിക്കുന്നു. ആ പാർട്ടിയുടെ തലവൻ കാന്തപുരം എ പി അബൂബക്കർ മുസലിയാർ പോയിന്റ് ബ്ലാങ്കിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയാണ്. സ്വാഗതം. ഈഴവരെ ഒരു പാർട്ടി ഉണ്ടാക്കുമ്പോഴാണ് എല്ലാവർക്കും വലിയ ബഹളം. കാന്തപുരം ഒരു പാർട്ടി ഉണ്ടാക്കുമ്പോൾ ആരും ഒന്നും ചോദിക്കുന്നില്ലല്ലോ എന്നാണ് എസ് എൻ ഡി പി ഹോം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് പ്രതികരണം? അദ്ദേഹം ഉണ്ടാക്കിയത് രാഷ്ട്രീയ പാർട്ടിയായിരിക്കാം, ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിയല്ല ഉണ്ടാക്കിയത്. അതുതന്നെ രണ്ട് പാർട്ടിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത്രയും കാലം കൊണ്ട് ആയിരക്കണക്കിന് പള്ളികൾ, സ്കൂളുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, നോളജ് സിറ്റി, ഒരുപാട് കാര്യങ്ങൾ, ഇതൊക്കെ കെട്ടിപ്പടുത്തത് ഈ കഴിഞ്ഞ കാല ചരിത്രമാണ്. എന്തിനാണ് ഇപ്പോൾ പുതിയ ഒരു സംഘടന? എസ് വൈ എസ്, എസ് എസ് എഫ്, എസ് എം എ തുടങ്ങിയ സംഘടനകളെല്ലാം വളരെയധികം വ്യാപിക്കുകയും മെമ്പർമാർ വർദ്ധിക്കുകയും ചെയ്തപ്പോൾ എസ് വൈ എസ് ഏതാണ്ട് ഒരു 50 വയസ്സ് വരെയുള്ള ആളുകളാണ് അതിൽ മെമ്പർമാരാകാറുള്ളത്. ഇത് 50 വയസ്സിൻ്റെ മേലെയുള്ള ആളുകളുമുണ്ടല്ലോ, ഇവിടെ 60, 65, 70, 100 വയസ്സുള്ള ആളുകളെല്ലാം ഉണ്ടല്ലോ. അവർക്കുമെല്ലാം പ്രവർത്തിക്കാനുള്ളൊരു മണ്ഡലം ഇവിടെ ആവശ്യമാണ്, ഒരു വേദി ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും സജീവമാക്കുക എന്ന ഏക ലക്ഷ്യം മാത്രമാണ് ഈ സംഘടന കൊണ്ട് ഉള്ളത്. എസ് വൈ എസ് എസിൽ 50 വയസ്സല്ല പ്രായപരിധി, അതിന് മുകളിലുള്ള നേതാക്കളുണ്ട്, അണികളുണ്ട്. ചുരുക്കത്തിൽ താങ്കളുടെ നേതൃത്വം അംഗീകരിക്കുന്ന ആളുകളെല്ലാവരും എസ് വൈ എസ് എസിലുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു പുതിയ സംഘടന വരുന്നു. ആ സംഘടന 50 വയസ്സിന് മുകളിലുള്ളതായിരിക്കാം എന്ന് പറയുന്നു. അതേസമയം പ്രായം കുറവുള്ളവരും വേണമെങ്കിൽ വരാമെന്ന് പറയുന്നു. ഈ സംഘടനയുടെ സ്വഭാവം എന്താണ്? എന്തിനാണ് ഈ സംഘടന? സ്വഭാവം മുഴുവൻ ഞങ്ങളിപ്പോൾ വ്യക്തമാക്കിയിട്ടില്ല. ഞങ്ങളിപ്പോൾ രൂപീകരിച്ച് അതിന് ലോ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ. ഇനി ഇവിടുന്ന് അങ്ങോട്ടാണ് അതിൻ്റെ സ്വഭാവവും അതിൻ്റെ രൂപവുമെല്ലാം വെളിച്ചത്ത് വരുന്നത്. മൊത്തത്തിൽ ഇത് ആർക്കും വ്യക്തമാകുന്ന, താങ്കൾക്കും മനസ്സിലാകുന്ന ഒരവസ്ഥയാണ്. ബഹുജന സംഘടന എന്ന നിലക്ക് പണ്ഡിതന്മാരെന്നോ പാമരന്മാരെന്നോ വ്യത്യാസമില്ലാതെ, സാധാരണക്കാരെന്നോ വ്യത്യാസമില്ലാതെ ഒരു ബഹുജന സംഘടന ഇപ്പോൾ അനിവാര്യമാണ്. എന്നാൽ അതിൽ എല്ലാവർക്കും പ്രവർത്തിക്കാനുള്ള വേദിയുണ്ടാകും എന്ന കാരണം തന്നെയാണ്. അതിന് വയസ്സിൻ്റെ പരിധിയൊന്നും ഇപ്പോൾ കൃത്യമായി ഞങ്ങൾ നിർണയിച്ച് കഴിഞ്ഞിട്ടില്ല. ഈ ബഹുജന സംഘടന ഭാവിയിൽ വേണമെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറുന്നത് തള്ളിക്കളയുമോ? രാഷ്ട്രീയ സംഘടന ആവാൻ പാടില്ലെന്ന് ഞങ്ങളുടെ ഭരണഘടനയിലും ഞങ്ങളുടെ നിയമാവലിയിലും ഉണ്ട്. അതുകൊണ്ട് പിന്നെ തള്ളാനില്ല, അങ്ങനെ ഒരാവുന്ന പ്രശ്നമേ വരുന്നില്ല. അതേസമയം സമ്മർദ്ദശക്തി ആകും? സമ്മർദ്ദശക്തി ഒന്നും ഇല്ല. ഈ സംഘടന രൂപീകരിച്ചുകൊണ്ട് താങ്കൾ നടത്തിയ പ്രസംഗത്തിൽ ഇതൊരു രാഷ്ട്രീയ സംഘടനയല്ല, പക്ഷേ പുരോഹിതന്മാരാണ്, അതുകൊണ്ട് ഇവർ രാഷ്ട്രീയത്തിൽ ഇറങ്ങാതെ അങ്ങ് പേടി ചേരുന്ന കളയും എന്നൊന്നും വിചാരിക്കരുത്. ഇടപെടേണ്ട സമയത്ത് ഇടപെടും, മുമ്പും ഇടപെട്ടിട്ടുണ്ട്, ഇനിയും ഇടപെടും. അതിൻ്റെ അർത്ഥം എന്താണ്? ഞങ്ങൾക്ക് നേരത്തെ ഉള്ള ഒരു നയമുണ്ട്. മതവിരുദ്ധമായി ഏത് രാഷ്ട്രീയ പാർട്ടി പറഞ്ഞാലും അതിന് നിയമം കയ്യിലെടുക്കാതെ നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചോദ്യം ചെയ്യുകയും അത് തിരുത്താൻ ശ്രമിക്കുകയും ചെയ്യുക എന്ന ഒരു നയം പണ്ഡിതന്മാർക്ക് ഉണ്ട്, ഞങ്ങളുടെ സംഘടനകൾക്കും ഉണ്ട്. ആ നയം ഈ സംഘടനയും സ്വീകരിച്ചു വരും. മതവിരുദ്ധത മാത്രമാണോ പ്രശ്നം, അതോ സമൂഹത്തിലെ നാനാ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ താങ്കളുടെ കീഴിലുള്ള പ്രസ്ഥാനങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ? മതവിരുദ്ധം മാത്രമല്ല, ഇപ്പോൾ ഇന്ത്യ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിൻ്റെ, പിന്നോക്ക സമുദായത്തിൻ്റെ സംരക്ഷണത്തിന് വിരുദ്ധമായി ഏതെങ്കിലും ഒരു ഭരണകൂടം നിയമം കൊണ്ടുവന്നാൽ ഇത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്, അതുകൊണ്ട് അത് നീക്കം ചെയ്യണം എന്ന് ഞങ്ങൾ അവരോട് പറയും. ഉത്തർപ്രദേശിൽ ദാദ്രി എന്ന സ്ഥലത്ത് വളരെ വലിയ ഒരു നിഷ്ഠൂരമായ സംഭവം ഉണ്ടായി. ഒരു മനുഷ്യൻ ബീഫ് കഴിച്ചു എന്ന പേരിൽ ആക്രമിക്കപ്പെട്ടു. പക്ഷേ താങ്കളുടെ സംഘടന, പൊതുവെ കേരളത്തിലെ മുസ്ലിം സംഘടനകൾ അങ്ങനെ വലിയ രീതിയിൽ പ്രതികരിച്ച് കണ്ടില്ല. സെക്യുലർ സംഘടനകളാണ് ഈ കാര്യത്തിൽ കാര്യമായി പ്രതികരിച്ചത്. അതെന്തുകൊണ്ടാണ്? ഞങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, അവിടെയും ഞങ്ങൾക്ക് സംഘടനയുണ്ട്. കേരളത്തിൽ മാത്രമല്ല, അതെ, അവിടെ സംഘടന ഉണ്ട്. ആ സംഘടന അതിനാവശ്യമായ നിലക്ക് ഇടപെടുകയും ഗവൺമെൻറ്റുമായി ബന്ധപ്പെടുകയും ചെയ്തതുകൊണ്ടാണ് ഇവിടെയുള്ള ഞങ്ങൾ ഇടപെട്ടത് അത്ര പ്രത്യക്ഷമായി നിങ്ങൾ കാണാത്തത്. ഇടപെടലുകളുടെ ചിഹ്നമായ ഒരു പ്രസ്താവന, എന്തെങ്കിലും അത് സംബന്ധിച്ച ഒരു പത്രസമ്മേളനം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണമല്ലോ. പത്രസമ്മേളനം പിന്നെ ഇവിടെ നടന്നിട്ടില്ല, ആ നടന്ന സംഭവത്ത് നടന്നിട്ടുണ്ട്. വേണ്ട, പ്രസ്താവന
പ്രസ്താവനകളുണ്ടായിരുന്നല്ലോ, എത്രയോ സമയ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. പറഞ്ഞാൽ കൂടുതൽ പ്രശ്നങ്ങൾ എസ്കലേറ്റ് ചെയ്യുമോ എന്ന ഒരു ആശങ്ക കൊണ്ടാണോ പൊതുവെ മുസ്ലിം സംഘടനകൾ ഈ കാര്യത്തിൽ ഒന്ന് സൂക്ഷിച്ചാണ് നിന്നത്? അതുകൊണ്ടാണ് എൻ്റെ ചോദ്യം. ഗോവർത്തെ സംബന്ധിച്ചൊക്കെ ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞതാണ്, ആരെങ്കിലും പശുവിനെ ദൈവമായി കരുതുന്നുവെങ്കിൽ ഞങ്ങൾക്ക് വിരോധമല്ല, ആർക്കും എന്തിനേയും ദൈവമായി കരുതാം, അതിന് ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ദൈവമാണ് എന്നതുകൊണ്ട് പശുവിനെ അറക്കാൻ പാടില്ലെന്ന് പറയുന്നത് ശരിയല്ല. അങ്ങനെയാണെങ്കിൽ തീ, അഗ്നി ദൈവമായി ആരാധിക്കപ്പെടുന്ന വസ്തുവാണ്, അതുകൊണ്ട് ഫയർ സർവീസുകളൊക്കെ പൂട്ടി ഇനിമേലൊരു വീടിന് തീപ്പറ്റിയാൽക്ക് എടുക്കാൻ പാടില്ലെന്ന് ആരും പറയില്ലല്ലോ. അതുപോലെ ചൈനയിൽ ഒരു വലിയ വിഭാഗം ആളുകൾ പാമ്പിനെ ആരാധിക്കുന്നു, കടിക്കുന്ന പാമ്പിനെ കൊല്ലാൻ പാടില്ലെന്ന് ആരും പറയില്ലല്ലോ. ഒരാളുടെ വിശ്വാസം മറ്റൊരാളുടെ അടിച്ചേൽപ്പിക്കരുത് എന്ന ഒരു അടിസ്ഥാന തത്വം, അത് പക്ഷേ ഇന്ത്യ മാത്രമല്ല, ഇപ്പോൾ നിങ്ങളൊക്കെ ആവേശം ഉൾക്കൊള്ളുന്ന അറബ് രാജ്യങ്ങളിൽ നോക്കൂ, ഒരു കാരണവശാലും നോമ്പിൻ്റെ സമയത്ത് ആ മതസ്ഥനല്ലാത്ത ആളിന് പോലും ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, പ്രശ്നമാണ്. ഹറാമായ പന്നിമാംസം കഴിച്ചാൽ പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ ഇത് ഇന്ത്യയിലെ മാത്രം പ്രശ്നമല്ല, എല്ലാ രാജ്യങ്ങളിലും അല്ലെങ്കിൽ പല രാജ്യങ്ങളും ഇതുപോലെ അസഹിഷ്ണുത പുലർത്തുന്ന ഒരു രീതിയുണ്ട്, അത് അംഗീകരിക്കും. അസഹിഷ്ണുത എന്നതിനെ സംബന്ധിച്ച് പറഞ്ഞുകൂടാ, നിങ്ങളുടെ ആ വാക്ക് തെറ്റാണ്. ഏത് നാട്ടിലും ആ നാട്ടിൻ്റെ മത നിയമങ്ങൾ, ഇസ്ലാമിക ഭരണമുള്ള സ്ഥലത്ത് ഇസ്ലാമിൻ്റെ ഭരണം സ്വീകരിക്കാൻ സൗകര്യമുള്ളവർ വന്ന് ജീവിച്ചാൽ മതി. അതേസമയത്ത് അവിടുത്തെ ഹിന്ദുക്കൾക്ക് അമ്പലമുണ്ടാക്കി അതിൽ പോയി ആരാധിക്കുന്നതിനോ, ക്രൈസ്തവർക്ക് അവരുടെ ആരാധനാലയങ്ങളുണ്ടാക്കി അംഗീകരിക്കുന്നതിനോ ഒരു ഗവൺമെൻറ്റും, സൗദി ഗവൺമെൻറ് അടക്കം ഒരു ഗവൺമെൻറ്റും തടഞ്ഞിട്ടില്ല. ഇതേ നിലപാട് ഇവിടെ RSS-കാരും പറഞ്ഞാൽ ഇതൊരു ഹിന്ദു രാഷ്ട്രമാണ്, ഹിന്ദു നിയമം അനുസരിക്കുന്നവർ മാത്രം, പള്ളിയും മോസ്കും ഒക്കെ കെട്ടാം പക്ഷേ ഹിന്ദു നിയമം അനുസരിച്ച് ജീവിച്ചാൽ മതി, പശുവിനെ അറക്കാൻ പാടില്ല എന്നുള്ളത് ഹിന്ദു വിശ്വാസമാണ്, നിയമമാണ്, അങ്ങനെ പറഞ്ഞാലോ? ഹിന്ദു രാഷ്ട്രമാണെന്ന വാദം തന്നെ ആദ്യം സമ്മതിക്കില്ലല്ലോ. ഇന്ത്യ രാജ്യം ഇന്ത്യക്കാരുടേതാണ്, അത് ഹിന്ദുവിൻ്റെതല്ല, മുസ്ലിമിൻ്റെതല്ല, ക്രിസ്ത്യാനിയുടേതല്ല, മനുഷ്യരുടേതാണ്. പക്ഷേ സൗദി അറേബ്യ ആണെങ്കിൽ മുസ്ലിങ്ങളുടെ രാഷ്ട്രമാണ്, മനുഷ്യരുടെ. സൗദി അറേബ്യ മുസ്ലിംകളായ മനുഷ്യരുടേതാണ് രാഷ്ട്രം, അവിടുത്തെ ഭരണം അതാണ്. ഇവിടെ ഹിന്ദു രാഷ്ട്രമല്ല, ആദ്യം അത് പൊളിക്കണം. ഹിന്ദു രാഷ്ട്രമാണെന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. അതുപോലെ തന്നെ അവിടെയുള്ള ന്യൂനപക്ഷങ്ങളെ ചോദ്യം കഴിഞ്ഞു, കഴിയില്ല, അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾ ഇതുപോലെ പ്രശ്നം ഉണ്ടാക്കിയാൽ അങ്ങ് എന്ത് നിലപാടെടുക്കും? അറബ് മേഖലയിലുള്ള ന്യൂനപക്ഷം എന്ന് പറഞ്ഞിട്ടൊന്നും അവിടെ ആ നാട്ടിലില്ല, ആ നാട്ടിൽ ഇല്ല, വന്നുകൂടിയവർ മാത്രമേ ഉള്ളൂ, വിദേശത്ത് നിന്ന് ജോലിക്ക് വന്നവർ മാത്രമേ ഉള്ളൂ. ക്രൈസ്തവ വിശ്വാസത്തിൽ കോപ്റ്റിക് സഭ എന്ന് പറയുന്നത് അറബ് മേഖലയിൽ നിന്ന് ഉയർന്നു വന്നാണ്, അവിടെ ക്രിസ്ത്യാനികളുണ്ട്. ക്രിസ്ത്യാനികൾ എല്ലാ അവിടെ തന്നെയുള്ള ആളുകൾ, ക്രിസ്ത്യാനികൾ എല്ലാ സ്ഥലത്തുമുണ്ട്, അതുകൊണ്ട് തന്നെ അവർക്ക് ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം. ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ ചില കാര്യങ്ങൾ ഹിന്ദുക്കളുടെ വിശ്വാസത്തിനെതിരായാൽ അതിനെ അംഗീകരിക്കില്ലെന്നാണ് RSS മറ്റുള്ളവരും പറയുന്നത്. ഇതേ ന്യായം എന്തുകൊണ്ട് വിദേശ രാജ്യങ്ങളിലെ കാര്യം? അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഒറ്റ വാക്കോടുകൂടി പൊളിഞ്ഞുപോയി, ഇത് ഹിന്ദു രാഷ്ട്രമല്ല, അങ്ങനെ സമ്മതിക്കാനേ പറ്റില്ല. RSS ഇതൊരു ഹിന്ദു രാഷ്ട്രമാക്കാൻ ശ്രമിക്കുകയാണല്ലോ, അത് സമ്മതിക്കില്ല. ഇതുപോലെ തന്നെ ഒരു ആരും സമ്മതിക്കില്ല, ഇതൊരു ഇസ്ലാമിക രാഷ്ട്രമാകാൻ സമ്മതിക്കാതെ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ പ്രശ്നമുണ്ടാക്കിയാൽ അത് ന്യായമാണ്? അതാ ഭരണാധികാരിയോട് ചോദിക്കണം, അത് അവിടുത്തെ നിയമം എന്താണെന്ന് വെച്ചിട്ട് അവർ പ്രവർത്തിക്കും. എൻ്റെ ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല, പോട്ടെ, നമ്മൾ ആ വിഷയം വിടുകയാണ്. രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ എന്ത് കൃത്യമായി, ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്, വളരെ വലിയൊരു മത്സരം, എന്ത് ആണ് താങ്കളുടെ കീഴിലുള്ള സംഘടനകൾ താങ്കൾ ആവശ്യപ്പെടുന്നത്? പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ വരാൻ നടക്കുന്നത്. അവിടെ ഓരോരുത്തരും സ്ഥാനാർത്ഥികളെ നോക്കിയിട്ട് നല്ല സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാൻ, അതാണ് ഞങ്ങൾ നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. അല്ലാതെ ഞങ്ങൾ ഏതെങ്കിലും പാർട്ടി നോക്കിയിട്ട് വോട്ട് ചെയ്യാൻ പറഞ്ഞില്ല, കാരണം ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിയല്ല. ഇനി അസംബ്ലി തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞങ്ങളുടെ ജനങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ നിർദ്ദേശിക്കും. നാട്ടിൽ ഉപകാരവും ഗുണവും ചെയ്യാൻ ഏത് പാർട്ടിക്കാണ് സാധിക്കുക എന്ന് ഞങ്ങൾ ആലോചിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് ഞങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് ഞങ്ങൾ രേഖപ്പെടുത്താൻ പറയും. ചിലപ്പോൾ അവിടെയും വ്യക്തികളെ നോക്കി വ്യത്യാസപ്പെടുത്താനും സാധ്യതയുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഭരണത്തെ അങ്ങനെ വിലയിരുത്തുന്നു? ഉമ്മൻചാണ്ടി ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഇപ്പോഴും. തീരാറായി? ആ, തീരാറായി. അപ്പോൾ ഞങ്ങളുടെ തീരുമാനം അവിടെ വരുമ്പോൾ അപ്പോൾ മനസ്സിലാവും.
എനിക്കറിയാമായിരുന്നു ഒരു കാരണവശാലും ഈ ഭരണത്തെ അങ്ങ് വിലയിരുത്തില്ലാന്ന്. കാരണം എന്തിനോ വേണ്ടി കാത്തിരിക്കുകയാണ്, അതാണ്. എന്താണ് ആവശ്യപ്പെടുന്നത്? ഞങ്ങൾ വിലയിരുത്തില്ല എന്നല്ല, ഞങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. പക്ഷെ വിലയിരുത്തിയത് പ്രഖ്യാപിക്കേണ്ട സമയമായിട്ടില്ല എന്നാണ്. അപ്പോൾ എങ്ങാനും ഉമ്മൻചാണ്ടി സർക്കാർ മോശമാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ഉമ്മൻചാണ്ടി സർക്കാരിനെ വോട്ട് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല, തിരിച്ചും പറ്റില്ല. അപ്പോൾ എന്താണ് അണിയറ? ബുദ്ധി ഞങ്ങൾക്കുണ്ട്. ഈ സർക്കാരിൻ്റെ പ്രവർത്തനത്തോട് അതൃപ്തിയുണ്ടോ? സർക്കാരുകൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളോട് എല്ലാ സർക്കാരിൻ്റെയും പ്രവൃത്തിയോട് തൃപ്തിയും സന്തോഷവും ഉണ്ട്. ഈ സർക്കാർ ഞങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്, നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇവിടെ ചെയ്യേണ്ടുന്ന ഒരുപാട് ഗുണങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. പൊതുവേ തൃപ്തികരമാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഞങ്ങൾക്ക് ഗുണം ചെയ്തു തന്നു എന്നുള്ളതിൽ തൃപ്തിപ്പെടാതിരുന്ന ഞങ്ങൾ മനുഷ്യരാകുമോ? നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിർദ്ദേശം അണികൾക്ക് കൊടുക്കും, എന്തായിരിക്കും നിങ്ങളുടെ മാനദണ്ഡം? അതിപ്പോൾ തീരുമാനിക്കാത്തത് കൊണ്ട് പിന്നെ ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. മാനദണ്ഡം മാത്രമേ ചോദിക്കുന്നു, തീരുമാനമല്ല. അല്ല, മാനദണ്ഡവും തന്നെ, അതിപ്പോൾ പ്രസക്തിയില്ല. പക്ഷേ ഈ പറയുന്ന അത്രയും സ്വാധീനമുണ്ടോ? ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഞങ്ങൾ ജയിപ്പിച്ചു തോൽപ്പിച്ചു എന്ന് പറയുന്നതല്ലാതെ ഇലക്ഷൻ മുമ്പ് സ്പെസിഫിക് ആയി പറഞ്ഞു കേട്ടിട്ടില്ല കഴിഞ്ഞ രണ്ട് പ്രാവശ്യം. അതൊന്നുമല്ല, വളരെയധികം ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ പറയാതിരിക്കും, പറയലല്ല ഞങ്ങൾ. ഞങ്ങൾക്ക് ഞങ്ങൾ യൂണിറ്റ് വരെ ഉള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാൻ വേറെ വഴികളുണ്ട്. എല്ലാം പറഞ്ഞ് പരസ്യമാക്കി പത്രത്തിൽ വന്നോളണമെന്നില്ല. അതിപ്പോൾ ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ജയിപ്പിച്ചു. അതൊന്നുമല്ല, ഒരിക്കലും മണ്ഡലം പോലും കാണാത്ത ആളുകൾ ജയിച്ചിരുന്ന സ്ഥലത്തൊക്കെ തോറ്റുപോയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്കറിയാം ഏതാണ് ഉദ്ദേശിക്കുന്നത്, പക്ഷേ തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് പറയാറില്ല. മുമ്പ് പറയാറുണ്ട്. കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ സ്വാധീന ശക്തി ആയെന്ന് പറയാൻ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം അത് പരസ്യമായി പറഞ്ഞിട്ടില്ല, പറഞ്ഞിട്ട് വേണമല്ലോ. ജയിച്ചു കഴിഞ്ഞാൽ ആർക്കും പറയാം. നിങ്ങൾ അംഗീകരിക്കേണ്ട എല്ലാ പോലെ ഇവിടെ ജനങ്ങൾക്ക് സത്യം അറിയാം, അത് മതി. ഞങ്ങളുടെ സഹായം ഉണ്ടായാൽ മാത്രമേ ജയിക്കാൻ സാധിക്കൂ എന്ന് എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും അറിയാം, അവരറിഞ്ഞാൽ മതി. ഒപ്പിടാൻ വേണ്ടി മാത്രം തിരികളെ ഉപയോഗിക്കുകയും ചെയ്യുന്നത് കഴിവ് കുറഞ്ഞതുകൊണ്ട് തന്നെയാണല്ലോ. സംവരണം വഴി വന്ന് ജയിക്കുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ ആളുകളെ ഇതിലും മോശമായി ഒക്കെ ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടൊക്കെ ഇന്ത്യൻ്റെ പ്രസിഡന്റ് സ്ഥാനങ്ങൾ വരെ വഹിച്ചിട്ടുണ്ടാവുമല്ലോ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ത്രീ ആയിരുന്നുള്ളത് മറന്നുപോയോ? മറന്നുപോയിട്ടില്ല. ഒരു കാലത്ത് അരിവാൾ സുന്നികൾ എന്നുപോലും താങ്കളുടെ വിഭാഗത്തെ വിളിച്ചിരുന്നു കേരളത്തിൽ. അതിന് ശേഷം എങ്ങനെയാണ് ഇടതുപക്ഷമായുള്ള ബന്ധം അത്ര ഊഷ്മളമല്ലാതായത്? എല്ലാവരുമായി നല്ല ബന്ധമാണ്. ഇടതുപക്ഷമായും വലതുപക്ഷമായും രണ്ട് പക്ഷമായും നല്ല ബന്ധമാണ്. കുറച്ചു കാലം മുമ്പ് അന്നത്തെ CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ നബി തിരുമേനിയുടെ തിരുകേശം, അത് ഇനി തിരികേശം ആയാൽ പോലും ബോഡി വേസ്റ്റ് ആണ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഓർമ്മ. അതിനെ ഞാൻ അതേ സമയത്ത് തന്നെ തന്ന നാണയത്തിൽ മറുപടി കൊടുത്തുകൊണ്ട് ഗണിച്ചിട്ടുണ്ട്. അല്ല, എൻ്റെ ചോദ്യം, അങ്ങനെയാണോ ഈ പ്രശ്നം തുടങ്ങിയത്, അതോ പ്രശ്നം കാരണം അങ്ങനെ ഒരു വാക്കു തർക്കം ഉണ്ടായത്? ഏത് പ്രശ്നം? CPM താങ്കളുടെ സംഘടന തമ്മിലുള്ള? ഞാൻ പറഞ്ഞില്ല, എല്ലാ സംഘടനയുമായിട്ട് ഞങ്ങൾ നല്ല ബന്ധത്തിലാണ്. CPM നല്ല ബന്ധത്തിലാണ്, UDFമായിട്ട് നല്ല ബന്ധത്തിലാണ്. CPM അല്ല, LDF. തിരികേശ വിവാദം വന്നതിന് ശേഷം താങ്കളുടെ പ്രസ്ഥാനം മുസ്ലിം സമുദായത്തിലെ മറ്റ് വിഭാഗങ്ങളുമായി വല്ലാതെ അകലുകയും ഇതിൻ്റെ പേരിൽ ഒരു തർക്കമൊക്കെ ഉണ്ടായത് കുറച്ചു കാലം മുമ്പാണ്. മുസ്ലിം സമുദായത്തിലെ എല്ലാവരുമായിട്ട് അകന്നിട്ടില്ല. അത് ഇവിടെ ഒരു ചെറിയ വിദ്യാർത്ഥികളുടെ ഒരു സംഘടന എന്ന് പറയുന്ന ഒരു സംഘടന, ആ സംഘടനയുടെ പേര് പറയാൻ ഞാൻ മടിക്കുന്നു. ആ സംഘടന മാത്രമാണ്, അല്ലാതെ എല്ലാ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരും ഞങ്ങളോട് എതിർപ്പുണ്ടായിട്ടൊന്നുമില്ല. അവരാവശ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ തിരികേശമാണെന്ന് പറയുന്നു, അങ്ങനെയാണെങ്കിൽ ഇത് എവിടെ നിന്ന് ആര് വഴി എങ്ങനെ ഇവിടം വരെ എത്തി എന്നുള്ള ആ ഒരു പരമ്പര ഒന്ന് പറയാമോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നില്ല എന്നാണ് അവരുടെ പരാതി. സത്യമാണ്, അവരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ആരെങ്കിലും ബോധ്യപ്പെടുത്തണ്ടേ? ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ മതി. മുസ്ലിം സമൂഹത്തിലേക്ക് ആളുകളുടെ മുമ്പിലേക്ക് ഇത് പോകുമ്പോൾ ഇത് എങ്ങനെ വന്നു എന്ന് പറയേണ്ടത് ഇല്ല എന്നാണ് ഉസ്താദ് ചോദിച്ചത്. അങ്ങനെ പറയണ്ട, അതിൻ്റെ കാര്യമില്ല. ഇല്ല, ഞങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഞങ്ങൾ അത് മഹത്വം കൽപ്പിക്കുക. അത് സൗകര്യപ്പെടുന്നവർ അതിനോട് അനുഗമിക്കുക, അല്ലാത്തവർക്ക് അനുഗമിക്കാതിരിക്കാം. അതാണ് മതത്തിൻ്റെ നിയമം. അതാണ്, ഇതൊരു വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്, അല്ല യുക്തിയുടെ പ്രശ്നമല്ല. യുക്തിയല്ല, ഒരു വസ്തു തിരുകേശമാകർ, കേശം എന്ന് പറഞ്ഞാൽ തിരുകേശമാവും അല്ലാത്തതും ആവാമല്ലോ. തിരുകേശമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ഞാനത് തിരുകേശമായി പ്രഖ്യാപിക്കും. അത് എൻ്റെ വാക്ക് സത്യമാണെന്ന് കരുതുന്നവരെല്ലാം വിശ്വസിക്കും. അവരാണ് ഇത് വിശ്വസിക്കുന്ന 10,000 ലക്ഷങ്ങൾ ഇവിടെ ഉണ്ട്. പക്ഷേ
അതിനപ്പുറത്തേക്ക് അതിനൊരു വിശ്വാസ്യത ഒരു നിരന്തരം തർക്കത്തിലേക്കും എല്ലാ കാലത്തും അങ്ങനെ നിൽക്കുന്നതിൻ്റെയും ഒരു അവസ്ഥ ഒഴിവാക്കിക്കൂടെ? അതാണ്, ഞങ്ങൾ ഒഴിവാക്കിയല്ലോ, ഞങ്ങൾ തർക്കത്തിന് പോയില്ലല്ലോ. വേറൊരു കൂട്ടർ ഇങ്ങനെ ഏറുകൊള്ളാൻ സ്ഥലമില്ലാത്ത നിലക്ക് ഇങ്ങനെ വെറുതെ കാറ്റിൽ കെറിയുന്നത് പോലെ എറിഞ്ഞു നടന്നു. അവർ എവിടെയും കൊള്ളാനില്ല, ഞങ്ങൾ മറുപടി പറയാൻ പോയില്ല, അതുകൊണ്ട് അവർ നിർത്തേണ്ടി വന്നു. തിരുകേശവവാദം, അതിനുശേഷം പുതിയൊരു സംഘടന, എ പി വിഭാഗം വളരെ ശക്തിമത്തായ ഒരു ശൃംഖലയായി കേരളം മുഴുവൻ നിൽക്കുകയാണ്. മുസ്ലിം ലീഗ് പക്ഷേ താങ്കളുമായി വലിയ അടുപ്പത്തിലാണ് എന്ന് പറയുന്നു, അതോ അവർക്ക് എന്തെങ്കിലും ഭയം ഉണ്ടാകുമോ? മുസ്ലിം ലീഗ് രാഷ്ട്രീയ കക്ഷിയല്ലേ, അതല്ലേ, അതിരിക്കട്ടെ. വേറെ വിധയി കക്ഷികളുണ്ട് ഇവിടെ, മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമി, തബ്ലീഗ്, അവർക്കൊക്കെ വലിയ ഭയമാണ്, അവർക്ക് അങ്ങേയറ്റത്ത ഭയമാണ്. ഞങ്ങൾ ശക്തിപ്പെടുത്തും, അതുകൊണ്ടാണ് ഞങ്ങൾ ശക്തിപ്പെട്ടിട്ടാണ് അവരിപ്പോൾ ഛിന്ന ഭിന്നമായിപ്പോയി. മുജാഹിദ് നേരത്തെ ഒന്നായി, പിന്നെ രണ്ടായി, ഇപ്പോൾ 8, 9, 10 പാർട്ടിയായി മാറി. നിലപാടിൻ്റെ കാര്യത്തിൽ എത്ര വലിയ വിവാദമുണ്ടായാലും അതിൽ ഉറച്ചു നിൽക്കുന്ന സ്വഭാവം ഉസ്താദിനുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ സ്ത്രീ സംവരണം കൂടിപ്പോയി എന്ന നിലപാട്, സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ കുറച്ച് പുറകിലായതുകൊണ്ട് ഇത്രയും വലിയ സംവരണത്തിന് ആവശ്യമില്ല എന്ന അഭിപ്രായം, അതൊക്കെ താങ്കൾ പറയുകയുണ്ടായി. ഈ സ്ത്രീ സംവരണം കൂടിപ്പോയി എന്ന അവർക്ക് തന്നെ തോന്നുന്നു, അത് സംവരണം കൊണ്ടുവന്നവർക്ക് തന്നെ തോന്നുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അതിന് കാരണം പല സ്ഥലത്തും സ്ത്രീകളെ മുമ്പിൽ വെച്ചുകൊണ്ട് പുരുഷന്മാർ ഭരണം നടത്തി ഒന്നുമല്ലാതായിപ്പോയ പല പഞ്ചായത്തുകളുമുണ്ട്. ഇപ്പോൾ ഇന്നും ഒരു പേപ്പറിൽ ഞാൻ കണ്ടു, ഇന്ന ആളുടെ ഭാര്യ തിരഞ്ഞെടുപ്പിൽ നിൽക്കുന്നു എന്നാണ്. അപ്പോൾ നേരത്തെ കൊണ്ടുവരുന്നത് ഭർത്താവിൻ്റെ പേരാണ്, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ തിരഞ്ഞെടുപ്പിൽ നിൽക്കുന്നു എന്ന് പറയേണ്ടുന്നൊരവസ്ഥ വന്നപ്പോൾ അങ്ങനെ പിൻവാതിലിലൂടെ ഭരണങ്ങൾ നടത്തി ഇവിടെ ഭരണമില്ലാതെയായിപ്പോയ പല പഞ്ചായത്തുകളും ഉണ്ട്. സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ കുറച്ച് പുറകിലാണ് എന്ന ഒരു അഭിപ്രായവും പറയുകയുണ്ടായോ? ആണെന്ന് ഞാൻ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും പുറകിലായതുകൊണ്ടാണല്ലോ സ്ത്രീകൾക്ക് ഭരിക്കാൻ കഴിയാത്ത നിരക്ക് പുരുഷന്മാർ ഭരിക്കുകയും സ്ത്രീകളെ കസേലയിൽ ഇരുത്തുകയും ഇപ്പോൾ പുരുഷന്മാർ ഭരിച്ചിട്ട് ഒപ്പിടാൻ വേണ്ടി മാത്രം സ്ത്രീകളെ ഉപയോഗിക്കുകയും ചെയ്യുന്നത് കഴിവ് കുറഞ്ഞതുകൊണ്ട് തന്നെയാണല്ലോ. അങ്ങനെയാണെങ്കിൽ സ്ത്രീകളെ മാത്രമല്ലല്ലോ, പല സ്ഥലങ്ങളിലും സംവരണം വഴി വന്ന് ജയിക്കുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ ആളുകളെ ഇതുപോലെ നോർത്ത് ഇന്ത്യയിൽ നമ്മൾ പോയാൽ ഇതിലും മോശമായി ഒക്കെ ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ അവർക്ക് കഴിവ് കുറവുള്ളതുകൊണ്ടാണോ അതോ ഒരു പരിചയക്കുറവുള്ളതുകൊണ്ടാണോ ഇത്തരം കാര്യങ്ങളിൽ എന്ത് അറിഞ്ഞുകൊണ്ടാണോ? രണ്ടുണ്ടാവും, പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടൊക്കെ എത്ര എത്ര ഉന്നതന്മാരിവിടെ സുപ്രീം കോർട്ട് ജഡ്ജി വരെയും വലിയ ഇന്ത്യൻ്റെ പ്രസിഡൻ്റ് സ്ഥാനങ്ങൾ വരെ വഹിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന ജാതിയിൽപ്പെട്ടവർ ബുദ്ധിയില്ലാത്തവരെന്നോ മറ്റൊരു ജാതിയിൽപ്പെട്ടവർ ബുദ്ധിയുള്ളവരെന്നോ അതൊന്നും നമ്മൾ പറയാൻ പാടില്ല, പറഞ്ഞിട്ടുമില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ത്രീ ആയിരുന്നുള്ളത് മറന്നുപോയോ? മറന്നുപോയിട്ടില്ല. അപ്പോൾ ഇതെല്ലാം സ്ത്രീകൾക്ക് ഉറ്റ സ്ത്രീക്കും കഴിവില്ല എന്ന് പറയാനുമില്ല. അപ്പം അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, സ്ത്രീകൾക്ക് തീർച്ചയായിട്ടും സംവരണം ഏർപ്പെടുത്തിയത് കൊണ്ട് മാത്രം പോരാ, സ്ത്രീകൾക്ക് സംരക്ഷണവും കൂടി ഏർപ്പെടുത്തണം. അതിനുള്ള എല്ലാ നിയമങ്ങളും ഇവിടെ കൊണ്ടുവരികയും അങ്ങനെ സ്ത്രീകൾക്ക് സംരക്ഷണവും അവർക്കൊരു നിർഭയമായി ഇവിടെ പ്രവർത്തിക്കാനുള്ള ഒരവസ്ഥയും ഉണ്ടാക്കി തീർക്കണം. അതൊന്നും ഇല്ലാതെ സ്ത്രീകളെ, അതാണ് പറയുന്നത്. സ്ത്രീകൾക്ക് ഇത്തരം കാര്യങ്ങളിൽ ശേഷി കുറവാണ്, പിൻസീ ഡ്രൈവിംഗ് ആണ് ഭർത്താക്കന്മാർ നടത്തുന്നതെന്ന് പറയുകയും, പക്ഷേ താങ്കളുടെ സംഘടനയിൽ അംഗത്വം പോലും കൊടുക്കുന്നില്ല. ഞങ്ങളുടെ സംഘടനയിൽ മുസ്ലിം ജമാഅത്തിൽ കൊടുക്കുമോ കൊടുക്കില്ല എന്നുള്ളൊന്നും തീരുമാനമായിട്ടില്ലല്ലോ. തൽക്കാലമില്ല, ഇപ്പോൾ കൊടുത്തിട്ടില്ല, ആർക്കും കൊടുത്തിട്ടില്ലല്ലോ. നിർഭയത്വം മാത്രം മതിയോ, ഒരു ഭരണ പരിചയം ഒക്കെ വേണോ? മാത്രമെന്നല്ല പറഞ്ഞത്, അത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമെന്ന് അർത്ഥമല്ലല്ലോ. സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഏത് വിഭാഗമായാലും നിർഭയത്വത്തോടെ കൂടി അവർക്ക് മുമ്പോട്ട് വരാനുള്ള അവസരം കൊടുക്കണം, അതോടൊപ്പം അവരെ അധികാരത്തിലേക്ക് കൊണ്ടുവരണം, ഇതൊക്കെ ശരി. പക്ഷേ സ്ത്രീകൾക്ക് ഭരണത്തിൽ പരിചയം വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു തുടങ്ങണമല്ലോ. ഇപ്പോൾ താങ്കളുടെ സംഘടന അംഗത്വം പോലും കൊടുക്കുന്നില്ല. പുരുഷനും അങ്ങനെ തന്നെ പരിചയം വേണോ? അതെ, പക്ഷേ താങ്കളുടെ സംഘടനയിൽ അംഗത്വം പോലും കൊടുക്കുന്നില്ല. ഞങ്ങളുടെ സംഘടന മുസ്ലിം ജമാഅത്തിൽ കൊടുക്കുമോ കൊടുക്കില്ല എന്നുള്ളൊന്നും തീരുമാനമായിട്ടില്ലല്ലോ. തൽക്കാലമില്ല, ഇപ്പോൾ കൊടുത്തിട്ടില്ല, ആർക്കും കൊടുത്തിട്ടില്ലല്ലോ. ഞാൻ ചോദിക്കുന്നത്, സ്ത്രീകൾക്ക് ഇത്തരം കാര്യങ്ങളിൽ ശേഷി കുറവാണ്, പിൻസീ ഡ്രൈവിംഗ് ആണ് ഭർത്താക്കന്മാർ നടത്തുന്നതെന്ന് പറയുകയും അവർക്ക് സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാനുള്ള അവസരം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത് ഇരട്ടത്താപ്പല്ലേ? ഞങ്ങളല്ലല്ലോ അത് കൊടുക്കേണ്ടത്, ഈ കൊടുത്ത ആളുകൾ അതിൻ്റെ സംവിധാനം ഏർപ്പെടുത്തുന്നില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. നാട്ടിൽ എല്ലാ സ്ഥലത്തും കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയും
സ്ത്രീകളെ സംരക്ഷിക്കാനുള്ള യാതൊരു മാർഗവും കണ്ടുപിടിക്കാതെ ഇരിക്കുകയും ചെയ്യുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ത്രീ ആയിരുന്നു കൊണ്ട് ബുദ്ധി ഉള്ളവർ തന്നെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാൻ വരുത്തി, അതാ ഞാൻ ഒരു ഉദാഹരണമാണ്, ഒരുപാടുണ്ട്. അല്ല, അങ്ങനെ ഒരുപാട് ഉദാഹരണമുണ്ട്. മറുഭാഗത്തുള്ള ഉദാഹരണവും ഞാൻ പറഞ്ഞാൽ ധാരാളം പറയാനുണ്ടാവും. ഏത് ഭാഗത്തുള്ള? സ്ത്രീ ആയതുകൊണ്ട് ഒന്നും നടക്കാതെ പോയ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. നമുക്ക് ഒരു ഉദാഹരണം പറയാം. നമ്മളിപ്പോൾ അതിലേക്ക് കടക്കണ്ട, കടക്കുന്നില്ല. അപ്പോൾ എ പി വിഭാഗത്തിൻ്റെ കീഴിലുള്ള സമുദായ താങ്കൾ പിന്നിൽ നിൽക്കുന്ന ഒരു ഒരു സ്ത്രീ, ആ സ്ത്രീക്ക് ഭരണ പരിചയമോ ഇത്തരം കാര്യം ഇടപെട്ടൊരു ശീലമോ വേണമെങ്കിൽ എവിടെങ്കിലും പ്രവർത്തിക്കണ്ടേ? അതിനുള്ള അവസരം എന്തിനാണ് നിഷേധിക്കുന്നത്? ഞമ്മൾ അവസരം നിഷേധിക്കുന്നില്ല. സംഘടന അംഗത്വം, നേതൃത്വം പോട്ടെ, സംഘടന അംഗത്വം പോലും കൊടുക്കുന്നില്ലല്ലോ. ഞങ്ങൾ കൊടുക്കുന്നില്ലെന്നോ കൊടുക്കുമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അല്ല, നിലവിലില്ല. നിലവിലില്ല. ഇല്ല, സ്ത്രീകളെ മുമ്പോട്ട് കൊണ്ടുവരാനുള്ള പ്രവണത ഞങ്ങൾ ചെയ്യുന്നത് പോലെ ഇവിടെ ആരും ചെയ്യുന്നില്ല. സ്ത്രീകൾ മുന്നോട്ട് വരണമെങ്കിൽ വിദ്യാഭ്യാസം വേണം. ഇന്ന് ഞങ്ങളുടെ കീഴിൽ, മർക്കസിൻ്റെ കീഴിൽ 100,000 വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ആ 100,000 വിദ്യാർത്ഥികളിൽ ഏകദേശം 35,000 വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികളാണ്, സ്ത്രീകളാണ്. ഇവിടെ കാരന്തൂർ മർക്കസിൽ 25,000 കുട്ടികൾ മർക്കസിൻ്റെ കീഴിൽ പഠിക്കുന്നുണ്ട് ഇവിടെ തന്നെ. അവിടെയും ഏകദേശം 1/3 അതിലധികമോ സ്ത്രീകളാണ്. വിദ്യാഭ്യാസം കിട്ടിവരുന്ന സ്ത്രീക്ക് സമൂഹത്തിൽ ഇടപെടാനും പ്രവർത്തിക്കാനും ഒരു അവസരം കൂടി കൊടുക്കണ്ടേ? സംഘടനയിൽ അംഗത്വം പോലും കൊടുക്കാതിരിക്കുമ്പോഴോ? ആരാണ് എന്തിനംഗത്വം? പുതിയ സംഘടന വന്നു. പുതിയ സംഘടനയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു, നമ്മളൊരു തീരുമാനമായിട്ടില്ലാന്ന്. ഇപ്പൊ കേരളത്തിൽ ഏത് സംഘടന വന്നാൽ ഈ ഒരു ചോദ്യം പോലും അല്ല. സ്ത്രീയും പുരുഷനും ഉണ്ട്. ഇത് ഞങ്ങൾ ആലോചിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അവിടെയാണ് അതേ താങ്കൾ തന്നെയാണ് പറയുന്നത്, സ്ത്രീകൾക്ക് പിൻസീ ഡ്രൈവിംഗ് ആണ് സ്ത്രീകൾ വന്നാൽ ഉണ്ടാവുക എന്ന് പറയുന്നത്. ഇത് രണ്ട് വശമാണ്. ഉണ്ടാവുക എന്നല്ല, ഉണ്ടായ അനുഭവങ്ങളുണ്ട്. അതിന് പരിഹാരം കാണുന്ന വിധത്തിലാവണം ഈ സീറ്റുകൾ നൽകുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. വളരെ നന്ദി. പോയിന്റ് ബ്ലാങ്കിൽ പങ്കെടുത്തു.